ഹലോ ഗായ്സ്, ആദി ചന്ദസ് വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ, ഞാൻ ഇൻട്രോ എടുക്കണ എല്ലാവരും വിചാരിക്കില്ലേ. ഇന്ന് ചന്തു വീട്ടിലാണ്. ഞങ്ങളിപ്പോ ഉള്ളത് തൃശ്ശൂര് വെറ്ററിനറി ഹോസ്പിറ്റൽ, എല്ലാ പെറ്റിന്റെ ഹോസ്പിറ്റലാണ്. അപ്പൊ നമ്മൾ ഇന്നൊരു പെറ്റിനെ വാങ്ങാൻ പോവാണ് ഗുയ്സ്. കൊറേ നാളത്തെ എന്റെ ഒരു ആഗ്രഹമാണ് ഒരു ഡോഗ്, ഗോൾഡൻ റിട്രീവർ. നമ്മള് ബേബി ഇട്ടാ 36 ഡേയ്സ് എന്തോ ആയിട്ടുള്ളൂ. നമ്മൾ ഇവിടെ നിന്നല്ല വാങ്ങുന്നത്, ഇവിടെ പറഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ടിന്റെ ഒരു പെറ്റ് പിറ്റ്ബുൾ സ്കാനിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മുടെ ഡോഗ് വന്നോണ്ടിരിക്കുന്നത്. ഇപ്പോ ഏകദേശം അങ്കമാലി എത്തി വന്നിട്ട് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവര്. അപ്പൊ നമ്മള് തൃശ്ശൂര് സ്റ്റാൻഡിൽ പോയിട്ട് അത് വാങ്ങാൻ പോണം. അപ്പൊ ഇവിടെ നമ്മളുടെ അമലി, നിന്നെ പരിചയപ്പെടുത്തട്ടെ. ഇത് അമലി മാസ്കൂരി, നമ്മളുടെ ഫ്രണ്ടാണ്. പിന്നെ രണ്ടു മൂന്ന് പേരും കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്, പിറ്റ്ബുൾ റയർ ഐറ്റമാണ്. ഇവിടെ കൊറേ പേര് എന്നെ തന്നെ നോക്കുന്നുണ്ട് ഗൈസ്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ശീലമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഈ ബ്ലോഗൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്ന ചന്തു അല്ലെങ്കിലും എടുക്കാം. പിന്നെ നമ്മളുടെ ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ അവിടെ, പ്രോക്സി ബോയ് പ്രോക്സി. പിന്നെ ഡിവിൻ ഉണ്ട്, മാസ്ക് ചെയ്തത് ഡിവിൻ ഉണ്ട്. ഹായ് കാണിക്ക്. അബി ഉണ്ട്, പിന്നെ അബി ഉണ്ട്, അമല അപ്പളെ കാണിച്ചത്. അപ്പൊ നമ്മൾ, എനിക്ക് ചെറിയ ചമ്മൽ പോലെ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫോണിലൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കണം. അപ്പൊ ഇനി നമ്മൾ നേരെ സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മളുടെ മിയ, മിയാന്നാണ്ട ഞാൻ പേരിട്ടിരിക്കുന്നത്, നമ്മളുടെ റിട്രീവറാണ് മിയനെ. അവിടെ പോയിട്ട് നമ്മൾ മിയനെ വാങ്ങി നേരെ വീട്ടിലോട്ട് പോകും. അപ്പൊ അവിടെ പോയി വാങ്ങണ ആ ഒരു സീനൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തോളാം. റിട്രീവറാണ് നമ്മളുടെ പെറ്റ്. അപ്പൊ സ്റ്റാൻഡിൽ പോയി ഇനി അത് വാങ്ങി നേരെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം, എന്നിട്ട് നേരെ വീട്ടിൽ പോയിട്ട് കാണാം. ഗായ്സ്, അങ്ങനെ നമ്മുടെ മിയക്കുട്ടി വന്നിരിക്കുന്നു. ഉള്ളിൽ ഉള്ളിൽ റിട്രീവർ 325 എത്ര, 325. ഗായ്സ്, അങ്ങനെ നമ്മുടെ മീയക്കുട്ടിനെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ആള് നല്ല ടെൻഷൻ ആയിട്ടിരിക്കുകയാണ് കേട്ടോ, ഞാൻ ദേവട്ടിയ സ്ഥലം എന്നൊക്കെ അറിഞ്ഞിട്ട്. അപ്പൊ നമുക്കിന്നെ വീട്ടിലെത്തിയിട്ട് കാണാം. ഹലോ, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ആലച്ചൂര് ഡോക്ടർ പെറ്റ് എന്ന് പറഞ്ഞ ഒരു പെറ്റിന്റെ ഷോപ്പാണ്. നമ്മളുടെ ഒട്ടുമിക്കാണല്ല എല്ലാ ഡോഗ്സിന്റെയും പെറ്റിന്റെ എല്ലാ ആക്സസറീസും കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഇപ്പോ ഷോപ്പിന്റെ ഉള്ളിൽ കയറി അവിടുത്തെ ആളിന്റെ അടുത്ത് തന്നെ കുറച്ച് കടന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ലൊക്കേഷനും എല്ലാം പറയാം. അപ്പോ ഇത് മാത്രമല്ല, അവരിന്റെ ഡോഗ്സ് അവൈലബിൾ ആണ്. അവരിന്റെ ഡീറ്റെയിൽസും കാര്യമൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അവരിന്റെ എല്ലാ കാര്യവും, എന്ത് കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് പപ്പീസോ ഏത് ഡോഗ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോ കാണാം. Música de la República. Ajá.
ഇതാണ് നമ്മുടെ മിയക്കുട്ടിയുടെ ബോക്സ് കേട്ടോ. ഇതിപ്പം ഇന്നലെയാണ് മിയക്കുട്ടി വന്നത്. സോ നമ്മൾക്ക് അത്രയൊന്നും വാങ്ങിയില്ലെങ്കിലും കുറച്ച് സാധനം മാത്രം കേട്ടോ മിയക്കുട്ടിയുടെ വാങ്ങിയിട്ടുള്ളു. ഇതിപ്പം എന്തൊക്കെയാണ് ഇതാ എന്നൊന്നും അറിയില്ല. എന്നാലും നമ്മള് മേടിച്ചത് ആലത്തൂരിലെ ഡോക്ടർ പെറ്റ്സ് എന്ന് പറയുന്ന ഷോപ്പാട്ടോ. അവിടുത്തെ ചേട്ടൻ നമ്മളെ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് പറഞ്ഞ് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. സോ ഓ ഇതാണ് വലിയ കാര്യത്തിൽ. ഇതൊക്കെ എന്തിനാ വാങ്ങിയതൊന്നും അറിയില്ല, പക്ഷെ ഇതൊക്കെ അത്യാവശ്യമാണ് എന്നൊക്കെ വിചാരിച്ച് മേടിച്ചു. പിന്നെ ഇതെന്താ സാധനം, ഇത് നമ്മുടെ മിയക്കുട്ടിയുടെ കോംബ് ചീപ്പാണ്. ഇതെല്ലാം ഇന്നലെ കൊണ്ടുവന്നോണ്ട് എല്ലാം പൊട്ടിച്ചു, നമ്മൾ ക്ഷമയില്ലാത്തോണ്ട് പൊട്ടിച്ചു. ഇത് അതേപോലെ തന്നെ മിയയുടെ നമ്മള് ബാത്റൂമിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മള് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം ഇത് അതൊക്കെയാണ്. ഇത് മിയക്കുട്ടിയുടെ കോംബ്. പിന്നെ ഇതിലെന്താ ഇത് മരുന്നാണ് മിയക്കുട്ടിക്ക് കൊടുക്കുന്ന. ഇതൊക്കെ എന്തിനാ വാങ്ങിയെന്ന് എനിക്കറിയില്ല കേട്ടോ. ബ്രഷൊക്കെ മേടിച്ചിട്ടുണ്ട് വലിയ കാര്യത്തില്. ഇതൊക്കെ ഇപ്പൊ പല്ല് വന്നിട്ടില്ല മിയക്കുട്ടിക്ക്. ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പം 35 days ആയിട്ടുള്ളൂ. ആൻഡ് ഇതെന്താ ഇത് പൗഡർ അടിപൊളിയിലെ മിയക്കുട്ടിയുടെ പൗഡറാണ്. ദെൻ നെക്സ്റ്റ് ഇതൊക്കെ ഇതൊരു മരുന്ന് സിറപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. കുഞ്ഞു വാവി ആയതുകൊണ്ട് ഇഷ്ടം പോലെ ഈ ഒരു സിറപ്പുണ്ട്, ഇതൊരു സിറപ്പുണ്ട്, ഇതൊരു സിറപ്പുണ്ട്. ആൻഡ് അപ്പൊ ഈ മരുന്നൊന്നും വേണ്ട. പിന്നെ കപ്പ്, പിന്നെ ഇതെന്താ ഡെറ്റോള്. ഇതൊക്കെ കുറച്ച് ആവശ്യമാണെന്ന് വിചാരിച്ചിട്ട് എടുത്തതാ. പിന്നെ ഇതെന്താ സംഭവം, ഇത് കണ്ടീഷനിങ് ആൻഡ് മോയ്സ്ചറൈസിങ് ഷാംപു ഒക്കെയാണ് കേട്ടോ. പക്ഷെ ഇത് നമുക്ക് അതെ അവിടുത്തെ ചേട്ടൻ നമുക്ക് ഫ്രീ ആയിട്ട് മിയക്കുട്ടിക്ക് വേണ്ടിയിട്ട് തന്നതാ. ഇതൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ആളായിട്ട് തന്നതാണേ. ദെൻ നെക്സ്റ്റ് ഇതെന്താ, ഇത് എയർ ഫ്രെഷ്നർ. ഇത് സെപ്പറേറ്റ് എടുത്ത്, ഇത് നമ്മൾ മിയനെ റൂമിൽ ഇടുന്നത് കൊണ്ട് ഫോർ എ സേഫ്റ്റി പർപ്പസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലെമണിന്റെ സുഗന്ധമൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആൻഡ് ഇത് എന്തിനാ ഞാൻ മേടിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതൊക്കെ കുഞ്ഞു വാവകൾ ഇടുന്നില്ലേ എവിടെ. ഇതിന് വന്നിട്ട് നമുക്ക് ഈ ഒരു തലയൊക്കെ ഇട്ടി കുഞ്ഞു പിള്ളേരനെ കിടത്തില്ലേ ആ ഒരു സാധനമായിരുന്നെ. അപ്പം ഞാൻ കണ്ടപ്പം മേടിച്ചപ്പോ അച്ഛേ ഞാൻ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ അങ്ങനെ മേടിച്ചതാ. പിന്നെ 2 കോട്ടൺ ടവല് വാങ്ങിയിട്ടുണ്ട്, എന്തായാലും ആവശ്യം വരും എന്ന് വിചാരിച്ചിട്ട്. ഇത് ഷീറ്റാണ്. ഇതൊക്കെ പിള്ളേരുടെ സാധനം, പക്ഷെ ഞാൻ ഇതൊക്കെ മിയക്ക് മേടിച്ചു. പിന്നെ ഇത് മിയക്കുട്ടി വലുതാവുമ്പോ നമുക്ക് പിടിച്ച് ഇങ്ങനെ നടക്കേണ്ട സാധനം. മിയയുടെ ബോൾ ഉണ്ടായിരുന്നേ, അത് മിയ എടുത്തിട്ട് പോയി. മിയ കളി അത് മിയയുടെ കൂട്ടിലെങ്ങാണ് ഉള്ളതാണ്. ഇത് ഞാൻ മിയക്കുട്ടിക്ക് ഇനിയിപ്പം ഞാനൊക്കെ പൊട്ടു തൊടുമ്പോ അവൾക്ക് അതൊരു ഇത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പൊട്ടൊക്കെ മേടിച്ചിട്ടാ. അപ്പൊ ഇത്രയാണ് മിയക്കുട്ടിയുടെ ബോള് ഉണ്ടായിരുന്നേ. ബോള് കൂട്ടില്ല, എവിടെടാ. യെസ് ദിസ് മിയക്കുട്ടി ബോള്. ഇത് മിയക്കുട്ടി അത് വെച്ചിട്ടാ കളിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ഇത്ര സാധനങ്ങളൊക്കെ ആട്ടോ നമുക്ക് ഇപ്പം തൽക്കാലത്തിന് മിയക്കുട്ടിക്ക് വാങ്ങിച്ചു. പിന്നെ പിന്നെ കൂട് മേടിച്ചു, അത് കൂട് കാണിച്ചു തരാം കേട്ടോ. കൂട് യെസ് കൂട് ഞാൻ കാണിച്ചു തരാം. പിന്നെ മിയക്കുട്ടിയുടെ ഫുഡിങ്ങിന്റെ സാധനങ്ങളൊക്കെയാണ്, അതെല്ലാം ഓൾറെഡി നമ്മൾ ഇന്നലെയൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മിയക്കുട്ടിയുടെ ഐറ്റംസ്. മിയക്കുട്ടിക്ക് ഇങ്ങനെയൊക്കെ മേടിച്ചതുകൊണ്ട് നമ്മളുടെ ചിക്കൂന് ഇതൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവൻ മിയ വന്നതിന് ശേഷം ഫുൾ ടൈം അവൻ കൊരയാണ്, കൊരകൊര ആണേ. അപ്പൊ ഇതൊക്കെയാണ് മിയക്കുട്ടിയുടെ സാധനം. ഓക്കെ. മിയക്കുട്ടി അപ്പൊ കുളിച്ചിട്ട് ഒന്ന് മുടിയൊക്കെ ഉണങ്ങാൻ ഞങ്ങള് ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് അല്ലെ, മുടി ഉണങ്ങാൻ. എന്നിട്ട് ഞങ്ങള് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് കാണാവേ. നമ്മള് ഈ കൂടുള്ളത് ആരുടെ റൂമിലാ? ആദിയുടെ റൂമിലാണ് മിയക്കുട്ടി. മിയക്കുട്ടിയും ആദിയും ഒരു റൂമിലാ. മിയക്കുട്ടി നമ്മള് മേക്കപ്പ് ചെയ്തിട്ട് കാണാ, പറാ ബായ്. പറാ ബായ്.
കഴിഞ്ഞ് ഫ്രഷ് ആയേ. ഇനി ഇത് നമ്മളുടെ മിയക്കുട്ടിന്റെ മാലയാണ്. അത് ഇന്നലെ തന്നെ ഞങ്ങൾ കടിച്ച് ഏകദേശം സെറ്റ് ചെയ്തു. സോ നമ്മൾ ഇനി മിയക്കുട്ടിന്റെ മുടിയൊക്കെ നല്ല പഴയത് പോലെ ആക്കാൻ പോവാണ്. എന്റെ മേലെ മൊത്തം നോക്കുന്ന അക്കിത് എന്താ സാധനത്. അപ്പൊ മാല ഇട്ട് ശരിക്കും ഞങ്ങള് മാല ഇട്ടോ കാണിച്ചോടുക്ക്, മാല കാണിച്ചോക്ക്. കിണികിണിങ്ങി മാല ഇട്ടു. ഇനി നമ്മള് കയ്യിലേക്ക് പൗഡർ ഇടാൻ പോവാണ്. നീയാ കുട്ടി മേല് തുടക്കിയാണ് അപ്പിടി നെല്ല്. വെളച്ചെല്ലാം എടുക്കല് കേട്ടോ. അതെന്താണ് പൊട്ട? അപ്പൊ നമ്മള് പൗഡറൊക്കെ ഇട്ട്, പൗഡർ ഇട്ടിട്ട് ഇനി പൊട്ട് വെച്ച് നോക്കണ. താഴെ കണ്ണിന്റെ തേങ്ങ ഇട്ടു. Música, 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 te traigo música, 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 música de la República. ഹലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ശരിക്കും ഓർമ്മ വന്നു. ഇതിന്റെ ഇൻട്രോ ഒക്കെ എടുത്തിട്ടുണ്ടോ? ഇതിന്റെ ഇൻട്രോ ഓക്കെ. അപ്പം ശരിക്കും അപ്പം ഇതിലെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ ഇവൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്യാം. സോ നമ്മളുടെ ഇതായിരുന്നു മിയക്കുട്ടി, നമ്മളുടെ പുതിയ മെമ്പറിന്റെ വന്ന യെസ് വീഡിയോ. അപ്പം ഞങ്ങളുടെ അല്ല ഇവന്റെ, അതായത് ഈ എന്താ ഇത്രല്ലോ ഇങ്ങനെ വരണം. അതായത് ഈ മിയ വരുന്ന ദിവസം വരെ, ഈ വീട്ടിൽ കയറുന്നത് വരെ ഞാനും അച്ഛനും അമ്മയൊക്കെ കംപ്ലീറ്റ് എതിരായിരുന്നു. വാങ്ങാൻ ഒന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവൻ എത്രയോ മാസക്കണക്കായി ഇവൻ മിയ എന്ന് പേരിട്ടിട്ടാണ് ഇതിനെയൊക്കെ തപ്പിപ്പിടിച്ചൊക്കെ എത്താൻ തുടങ്ങിയത്. പക്ഷെ ഞാനും അച്ഛനും അമ്മയൊന്നും ഇതിനൊന്നും ഒട്ടും ഞങ്ങൾ അംഗീകരിച്ചിട്ടൊന്നുണ്ടായത്, ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അവസാനം നമ്മൾ ആദ്യം ബ്രീഡ് എന്താ പേരാണോ മിയയുടെ? ഗോൾഡൻ റിട്രീവർ. യെസ്. പിന്നെ എന്താ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വർഷം ഇപ്പം യെസ് അപ്പൊ ഇത്ര വർഷത്തിന്റെ ഇടയിൽ ഞാനിപ്പം നായി പൂച്ച അങ്ങനത്തെ നമ്മുടെ പെറ്റ്സിനെ ഒന്നും ഞാൻ ഇത്ര വർഷം തൊട്ടിട്ട് പോലുമില്ല. അപ്പൊ ഇന്നലെ മിയ വന്നിട്ടാണ് ഞാൻ ജസ്റ്റ് തൊട്ടു പിന്നെ രാത്രി എങ്ങാണ്ടായി ഒന്നും എല്ലാം എടുത്തു. ഇപ്പം ഇന്ന് സെക്കൻഡ് ഡേ ആണ് മിയ വന്നതിന്റെ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഈ വ്ളോഗ് എടുക്കാതെ, ഇന്നലെ വ്ളോഗിലൊന്നും ഞാൻ ഇല്ലാത്തതും അതാണ് മെയിൻ ആയിട്ട്. ഞാൻ ഇന്നലെ ഒന്ന് മിയ ആയിട്ട് ഒന്ന് തൊട്ട് മെല്ലെ എടുത്ത് പഠിച്ചു വരുന്നുണ്ടായിരുന്നുള്ളു. അപ്പൊ ഇന്ന് മിയയുടെ സെക്കൻഡ് ഡേ ആയിരുന്നു ഇവിടെ. മിയക്ക് ഇപ്പം ഇന്ന് 36 യെസ് 36 ഡേ ആയി. അപ്പൊ ഇന്നാണ് ഞാൻ മെല്ലെ മിയനെ കുറച്ചൊക്കെ എടുത്തെടുത്ത് വരുന്നത്. പിന്നെ ബാക്കി അങ്ങോട്ട് പോണ ദിവസം മിയന്റെ പ്രത്യേകത എന്താ പറഞ്ഞു? മിയയുടെ പ്രത്യേകത എന്താ? മിയന്റെ പ്രത്യേകത എന്താ പറഞ്ഞാ, മിയന്റെ ഡാഡി മമ്മി മറ്റേ വീട്ടിലില്ലാത്ത ഈ ഡോഗ് കോമ്പിനേഷൻ ഇതൊക്കെ ഇല്ലേ അറിയോ? ഡോഗിൻ നമുക്കൊക്കെ കോമ്പിനേഷൻ ഉള്ള പോലെ തന്നെ ഡോഗിനും കോമ്പിനേഷൻ ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോരോ മത്സരം മിയന്റെ ഡാഡി മമ്മി ഇതിലത്തെ ചാമ്പ്യൻസ് ആണ്. അപ്പൊ ഈ ചാമ്പ്യന്റെ ബേബി പറയുമ്പോ അവർക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അത് നമുക്ക് നല്ല അടിപൊളി നല്ലൊരു ഹെൽപ്ഫുൾ ഒരു സാധനമാണ്. അപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് നമ്മളുടെ മിയക്ക് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പം സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ ഇവർ ഉദ്ദേശിച്ച സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ഒരു ഡോഗാണ് മിയ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളു മിയയുടെ വിശേഷം. മിയ എനിക്ക് തോന്നുന്നു മിയ 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 എവിടെ മിയ മിയ കുട്ടി ഉറങ്ങി, കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയപ്പോ ഉറങ്ങി. അപ്പൊ ഇനി അങ്ങോട്ടും എനിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പം എന്താവുന്നൊന്നും അറിയില്ല.
സോ ഇതൊക്കെ ഉള്ളൂ നമ്മളുടെ മിയ വന്നതിന്റെ ഒരു വീഡിയോയും സന്തോഷവും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ എല്ലാവരും യെസ്, അപ്പം വന്നു കഴിഞ്ഞപ്പോ ഞാൻ മെല്ലെ മെല്ലെ ഒക്കെ ഇന്ററാക്ട് ചെയ്യാനൊക്കെ തോന്നി, ഇന്ററാക്ട് ചെയ്യാനൊക്കെ തുടങ്ങി, പേടിയൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. സോ അങ്ങോട്ടുള്ള വീഡിയോയിലൊക്കെ മാക്സിമം മിയനെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, സോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മിയയുടെ വിശേഷങ്ങളൊക്കെ. സോ അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നവരേക്കും, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും.